കഴിഞ്ഞ രണ്ടര വർഷക്കാലത്തെ വികസന പ്രവർത്തനങ്ങളിൽ വിറളി പൂണ്ട ഇടതുമുന്നണി കൊടിയത്തൂരിൽ സമരത്തിന് വേണ്ടി സമരം നടത്തുകയാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷംലൂലത്ത്. ഇടത് സമരത്തെ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുകയാണെന്നും പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ രണ്ടര വർഷക്കാലത്തെ വികസന പ്രവർത്തനങ്ങളിൽ വിറളി പൂണ്ട ഇടതുമുന്നണി കൊടിയത്തൂരിൽ സമരത്തിന് വേണ്ടി സമരം നടത്തുകയാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷംലൂലത്ത് പറഞ്ഞു. ഇടത് സമരത്തെ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുകയാണെന്നും പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. CPIMലെ ഉന്നത നേതാക്കൾ വരെ പൊതുവേദിയിൽ അഭിനന്ദിച്ച ഭരണസമിതിയെ ചില പ്രാദേശിക നേതാക്കൾക്ക് അംഗീകരിക്കാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. അസിസ്റ്റന്റ് എഞ്ചിനീയർ നിയമനം നിയമപരമായി തന്നെയാണ് നടന്നത്. ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിച്ചയാൾക്ക് നിയമനം നൽകുകയും ചെയ്തിട്ടുണ്ടെന്നും പ്രസിഡന്റ് പറഞ്ഞു. കുടിവെള്ള വിതരണം നടക്കുന്നില്ലെന്ന ആരോപണവും അടിസ്ഥാനരഹിതമാണ്. പഞ്ചായത്തിലെ എല്ലാ പ്രദേശങ്ങളിലും വേനലിൻ്റെ തുടക്കത്തിൽ തന്നെ കുടിവെള്ളം വിതരണം ആരംഭിക്കുകയും യാതൊരു പരാതിക്കും ഇടം നൽകാത്ത വിധം വിതരണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. MCF കേന്ദ്രം പഞ്ചായത്തിൽ താൽക്കാലികമായി രണ്ട് സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. സ്ഥിരം സംവിധാനത്തിനായി സ്ഥലം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ 5 വർഷം MCFനായി ഒന്നും ചെയ്യാൻ സാധിക്കാത്തവർ സ്ഥിരം സംവിധാനം വരുമെന്ന് കണ്ട് ഭയന്നിരിക്കുകയാണെന്നും പ്രസിഡന്റ് പറഞ്ഞു. നെൽകർഷകർക്കായി പഞ്ചായത്ത് ഫണ്ട് മാറ്റിവെച്ചിട്ടുണ്ടെന്നും കർഷകർക്ക് സഹായകരമായി വിത്ത്, വളം, കൂലിച്ചിലവ് എന്നിവ പഞ്ചായത്ത് നൽകി വരുന്നുണ്ടെന്നും തോട്ടുമുക്കത്ത് വാർഡ് മെമ്പർ ദിവ്യാഷിഭുവിൻ്റെ നേതൃത്വത്തിൽ കളിസ്ഥലം ആരംഭിച്ചതായും പന്നിക്കോട് ഗ്രൗണ്ടിനായി ശ്രമം ആരംഭിച്ചതായും പ്രസിഡന്റ് പറഞ്ഞു. ടേക്ക് എ ബ്രേക്ക് പദ്ധതി കഴിഞ്ഞ ഭരണസമിതിക്ക് എന്തുകൊണ്ട് നടപ്പാക്കാൻ സാധിച്ചില്ലെന്ന് വ്യക്തമാക്കണം. പൊതുജനങ്ങൾക്കിടയിൽ നല്ല മതിപ്പ് നേടിയ ഭരണസമിതിയെ താറടിച്ച് കാണിക്കാനുള്ള ശ്രമം വിലപ്പോയില്ലെന്നും പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ മുക്കം.